പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടം കൈയാണ് ഞാൻ. സാധാരണ എല്ലാവരും വലം കൈ എന്നല്ലേ പറയാറ്. അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. ചിരിക്കയാണോ കരയാണ്? ആ ബൈദബൈ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ. എനിക്ക് ആവശ്യത്തിൽ അധികമുള്ളതും പണമാണ്. അതെ. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാൻ അങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിദ്യയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. എനിക്ക് മക്കളില്ല. എനിക്ക് മക്കളേ ഉള്ളു. ഡോക്ടറെ കാണിച്ചില്ലേ? അയ്യോ, ഞാൻ ബാച്ചലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചലർ ആയിരുന്നു. അപ്പൊ മുത്തച്ഛനോ? ക്രോണിക് ബാച്ചലർ. അല്ല, അപ്പൊ ഈ മണവാളൻ അനുസരിച്ച് എന്നുള്ള ബോർഡ് എന്താ? ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണെന്ന്. അതുകൊണ്ട് എന്റെ മാങ്കിലും നടക്കുന്നില്ല. നാട്ടിലൊരു ലേബൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മണവാൻ സൺസ് എന്ന ബോർഡും ഈ സ്ഥാപനവും പിന്നെ ഈ പൈപ്പും. ആസ് വെൽ ആസ് ഞാൻ സത്യം പറയട്ടെ, ഫൈനാൻസിയേഴ്സിന്റെ ഇടയിൽ ഞാൻ ഒരു കന്യകനാണ്. ഞാൻ ഇന്നേ വരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല. ഈ ദീപാവലി എന്ന് പറയണത് ഞങ്ങള് പടക്കക്കാരുടെ ചാകരയാണ്. ഇച്ചിരി കാശി പടക്കത്തേൽ എറിഞ്ഞ 4 ഇരട്ടിക്കോര. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. As soon as reasonable as possible. Yes. ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? പിന്നെ ആ ദവിടെ ആ ദിവിടെ ആ ദതിന്റെ ദപ്പുറത്ത് ആ എല്ലാ വിരലുകളും പതിച്ചേക്കു. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കു. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ. ഏത് വിരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. എന്താ അണ്ണാക്കിൽ വലതും പോയാ? പേപ്പർ ഒരുപാടുണ്ടല്ലോ. മണിയും ഒരുപാടുണ്ടല്ലോ. ഇതെന്റെ കടിഞ്ഞുൾ കൊടുപ്പാണ്. കറക്റ്റ് ആയിട്ട് തിരിച്ചു തന്നു. കടം മേടിച്ച കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃകാ പുരുഷോത്തമനാകണം. ഞാൻ നാളെ മോർണിംഗ് പ്ലെയിന് ദുബായിക്ക് പോകും. അപ്പൊ തിരിച്ചിങ്ങോട്ടേക്ക് ഇല്ല. 3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അപ്പോ മുതലും പരിശയം ചേർത്ത് ഇരട്ടിയാവും. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. ഞാൻ നിങ്ങൾക്ക് കാശ് തന്നു എനിക്കൊരു ഉറപ്പുണ്ടേ? ഞാൻ ആരാ മൊതലി? ജീവിതത്തിൽ ആദ്യമായിട്ടാ കടം മേടിച്ച് കച്ചവടം ചെയ്യുന്നത്. നമ്മുടെ ശ്രീകുട്ടി ഭാഗ്യമുള്ളവളാ കാരണേട്ടാ ഈ കടവും വീടും കല്യാണം ഭംഗിയായിട്ട് നടക്കി.